കലാപബാധിതമായ മണിപ്പൂരിൽ മെയ്തേ സംഘടന അറംബായ് ടെങ്കോൾ വിളിച്ച യോഗം ഇന്ന് മെയ്തേ വിഭാഗക്കാരായ എംഎൽഎമാരോടും യോഗത്തിനെത്താൻ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥലത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. ബൽറാം റിങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. ബൽറാം, ഇങ്ങനൊരു യോഗം ഇന്ന് വിളിക്കാനുള്ള സാഹചര്യം എന്താണ്? ഒപ്പം ഈ സുരക്ഷ എത്രമാത്രം കടുപ്പിച്ചിട്ടുണ്ട് മേഖലയിൽ? പ്രജിൻ, ഈ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഒരു സായുധ സംഘടന, മെയ്തേ വിഭാഗത്തിൻ്റെ സായുധ സംഘടനയായ അമ്രാബായ് ടെങ്കോൾ ഇന്ന് ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. നിർണായക യോഗമാണ് ഇന്നത്തേത് എന്നാണ് ഈ സംഘടന അവകാശപ്പെടുന്നത്. ഈ ഇംഫാലിലെ കാംഗ്ല ഫോർട്ട്, അതായത് പഴയ മണിപ്പൂരിൻ്റെ ആസ്ഥാനം, ഗോത്ര വിഭാഗത്തിൻ്റെ ആസ്ഥാനമാണ് ഈ കാംഗ്ല ഫോർട്ട് എന്നുള്ളത്. ഇവിടെ വിളിച്ച യോഗത്തിലേക്ക് നിർബന്ധമായും പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയ്തേ വിഭാഗത്തിൽ നിന്നുള്ള എംഎൽഎമാർക്ക് പ്രത്യേകം നോട്ടീസ് അയച്ചിരുന്നു. സമൻസ് എന്നാണ് സംഘടന ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ യോഗസ്ഥലത്തേക്ക് സായുധ അക്രമികൾ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ കാംഗ്ല ഫോർട്ടും പരിസര പ്രദേശത്തും സായുധ സേനയെ വിന്യസിച്ചിരിക്കുന്നു. പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ എത്തുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി പോലീസ് അറിയിച്ചിരിക്കുന്നു. ഇതിൽ നിർണായകമെന്നുള്ളത് കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള മൂന്നംഗ സംഘം ഈ മെയ്തേ സംഘടനകളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ശരി, ബൽറാം റിങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.